നമ്മൾ മനുഷ്യരായി ജനിച്ച നിമിഷം മുതൽ നമ്മുടെ ജീവിതം സങ്കീർണമാവാൻ തുടങ്ങി. നമ്മൾ മറ്റേതൊരു ജീവിയേയും പോലെയാണ് ഈ ഭൂമിയിലേക്ക് വന്നിരുന്നതെങ്കിൽ ജീവിതം വളരെ ലളിതമാകുമായിരുന്നു. കഴിക്കുക, ഉറങ്ങുക, പ്രത്യുൽപാദനം നടത്തുക, ഒരു ദിവസം മരിക്കുക. നമുക്കും ഇതെല്ലാം ചെയ്യേണ്ടത് ആവശ്യമാണ്. എങ്കിലും നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ അതെന്താണെങ്കിലും അത് തൃപ്തികരമല്ല. അല്ലേ? നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതിനേക്കാൾ അല്പം കൂടുതലാവാൻ ആഗ്രഹിക്കുന്നു. പണം മാത്രമേ അറിയുകയുള്ളൂവെങ്കിൽ നിങ്ങൾ കൂടുതൽ പണത്തെക്കുറിച്ചായിരിക്കും ചിന്തിക്കുക. നിങ്ങൾക്ക് സുഖം മാത്രമേ അറിയുകയുള്ളൂവെങ്കിൽ കൂടുതൽ സുഖത്തെക്കുറിച്ചായിരിക്കും നിങ്ങൾ ചിന്തിക്കുക. അധികാരമാണെങ്കിൽ കൂടുതൽ അധികാരം. എല്ലാവരും ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതലാകാൻ ആഗ്രഹിക്കുന്നു. ആഗ്രഹമെന്ന പ്രക്രിയ അങ്ങനെ തുടരുന്നു. നിങ്ങൾ ജോലിക്ക് പോവുകയാണെങ്കിലും ബാറിൽ പോവുകയാണെങ്കിലും അമ്പലത്തിൽ പോവുകയാണെങ്കിലും വിവാഹം കഴിക്കുകയാണെങ്കിലും കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയാണെങ്കിലും ജീവിതത്തിലെ ഈ കാര്യങ്ങളെല്ലാം സന്തോഷം തേടിയിട്ടുള്ളതാണ്. അങ്ങനെയല്ലേ? കഴിഞ്ഞ 100 വർഷങ്ങളിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ സഹായത്താൽ നമ്മൾ ഭൂമിയുടെ മുഖഛായ തന്നെ മാറ്റി തീർത്തു. മുൻപ് ഒരു തലമുറയ്ക്കും സ്വപ്നം കാണാൻ കഴിയാതിരുന്ന സുഖസൗകര്യങ്ങൾ ഇന്ന് നമുക്കുണ്ട്. നമ്മളാണ് തീർച്ചയായും ഈ ഗ്രഹത്തിൽ ഇതുവരെ ജീവിച്ചവരെക്കാൾ സുഖസൗകര്യങ്ങൾ അനുഭവിച്ചിട്ടുള്ളത്. അങ്ങനെയല്ലേ? എന്നാൽ ഏറ്റവും കൂടുതൽ ആനന്ദിക്കുന്ന തലമുറയും നമ്മൾ തന്നെയാണോ? അപ്പോൾ എവിടെയോ ഒരു പിഴവുണ്ട്. എല്ലാ ജീവികളും, സസ്യങ്ങൾ മുതൽ മൃഗങ്ങൾ വരെ എല്ലാം, മനുഷ്യനുൾപ്പെടെ ഇത്രയും സുഖ സൗകര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വലിയ വില കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് സന്തോഷമില്ല. പിന്നെ എന്താണ് കാര്യം? ലോകത്തെ മുഴുവൻ പല രീതിയിൽ നമുക്ക് ഉപയോഗപ്രദമാകത്തക്ക വിധം നാം മാറ്റിയെടുത്തു, അല്ലേ? പക്ഷെ നമുക്ക് വേണ്ടി നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. അതിലേക്ക് നോക്കാനുള്ള സമയമാണിത്. കഴിഞ്ഞ 24 മണിക്കൂറിൽ സന്തോഷത്തിന്റെ എത്ര നിമിഷങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്? നിങ്ങളൊരു 5 വയസ്സുള്ളപ്പോൾ, ഒരു കുട്ടിയായിരുന്നപ്പോൾ 24 മണിക്കൂറിൽ സന്തോഷത്തിന്റെ എത്ര നിമിഷങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും? എങ്ങനെയോ ഈ സാഹചര്യം നേരെ തിരിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ എവിടെയിരുന്നാലും, കൊട്ടാരത്തിലായിരുന്നാലും സ്വർഗത്തിലായിരുന്നാലും അതൊരു വിഷയമല്ല. നിങ്ങളുടെ ഉള്ളിലെ സാഹചര്യം ശരിയല്ലെങ്കിൽ അതിൽ യാതൊരു കാര്യവുമില്ല, അല്ലേ? ആനന്ദത്തിന്റെ ഉറവിടമാകാൻ കഴിയുമായിരുന്ന ഈ മനസ്സിപ്പോൾ ദുരിതത്തിന്റെ ഉറവിടമായിരിക്കുകയാണ്. ഭൂരിഭാഗം പേർക്കും ആശങ്കയും ഉത്കണ്ഠയും വിഷാദവുമാണ്. എന്തുകൊണ്ട്? കാരണം നിങ്ങൾക്കതിനെ കൈകാര്യം ചെയ്യാൻ അറിയില്ല, അല്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ ആകെ ഒരു പ്രശ്നമേ ഉള്ളൂ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ജീവിതം സംഭവിക്കുന്നില്ല. അത് മാത്രമാണ് പ്രശ്നം. അങ്ങനെയല്ലാത്തൊരു പ്രശ്നമുണ്ടോ? നിങ്ങൾക്ക് ചുറ്റുമുള്ള ആരും 100% നിങ്ങൾക്ക് വേണ്ടതുപോലെ ഒരിക്കലും ആവില്ല. അങ്ങനെയല്ലേ? ആരും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ആകില്ല. അത് കുഴപ്പമില്ല. ശരിക്കും പ്രശ്നം ഇതാണ്, ഇത് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ സംഭവിക്കുന്നില്ല. അതാണ് പ്രശ്നം, അല്ലേ? പിരിമുറുക്കം ജീവിതത്തിന്റെ ഭാഗമാണെന്ന് ആളുകൾ വിധി എഴുതി കഴിഞ്ഞു. പിരിമുറുക്കം നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമല്ല. അത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തെ കൈകാര്യം ചെയ്യാൻ അറിയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ കൈകാര്യം ചെയ്യാൻ അറിയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വികാരങ്ങളെയോ ജീവിതോർജത്തെയോ കൈകാര്യം ചെയ്യാൻ അറിയില്ല. എല്ലാം വളരെ ആകസ്മികമായി സംഭവിക്കുന്നത്. കാര്യങ്ങളെ നിങ്ങൾക്ക് വേണ്ടതുപോലെ ആക്കി തീർക്കാൻ ഈ ലോകത്തെ എഞ്ചിനീയറിംഗ് ചെയ്യണമെന്ന് നിങ്ങൾ മനസ്സിലാക്കി. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ കാര്യവും. ഉള്ളിൽ ഒരു എഞ്ചിനീയറിംഗ് ഇതുവരെ നടന്നിട്ടില്ല. ആകസ്മികമായാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് ശരിയായ രീതിയിലുള്ള രസതന്ത്രം നിങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ സമാധാനമായും ആനന്ദമായും വർത്തിക്കുക എന്നത് നിങ്ങളെ സംബന്ധിച്ച് സ്വാഭാവികമായി തീരും.